ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ വിദ്യാഭ്യാസ മേഖലയിൽ പല മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട്. എന്നാൽ ഇതിനെക്കുറിച്ച് ആർക്കും വ്യക്തമായിട്ട് ഒന്നും തന്നെ അറിയില്ല. അത് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയതെന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ പരിശോധിക്കാം. വെൽക്കം ബാക്ക് ടു ടോക്സ്, ലെറ്റ്സ് വീഡിയോ. ഇത് ഓരോ ഘട്ടങ്ങളായി നമുക്ക് പരിചയപ്പെടാം. NEP പറയുന്നത്, അതായത് പുതിയ വിദ്യാഭ്യാസ നയം പറയുന്നത്, സ്കൂൾ വിദ്യാർത്ഥികൾക്ക് തൊഴിൽ പഠനത്തിന് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന്. അതായത് ഓരോ കുട്ടിയും കുറഞ്ഞത് ഒരു തൊഴിൽ മേഖലയെങ്കിലും പരിഗണിച്ചേ പറ്റൂ. അതിലൂടെ ലക്ഷ്യമിടുന്നത് ഓരോ വ്യക്തിയുടെയും സമ്പാദ്യശീലവും അതുപോലെ രാജ്യ വികസനവുമാണ്. അതിൽ 6 മുതൽ 8 വരെ ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് മരപ്പണി, ഇലക്ട്രിക് വർക്ക്, മെറ്റൽ വർക്ക്, ഗാർഡനിങ്, മൺപാത്ര നിർമ്മാണം എന്നിവ അത്തരത്തിലുള്ള കരകൗശല വസ്തുക്കളുടെ പഠനമാണ്. അതിലൂടെ 2025 ആകുമ്പോഴേക്കും 50% ആളുകളിലും തൊഴിൽ നിറഞ്ഞ ഒരു വിദ്യാഭ്യാസ രീതിയായിരിക്കും ഉണ്ടാവുക. അല്ലെങ്കിൽ ആരും തന്നെ തൊഴിൽ രഹിതരായ ആളുകൾ ഉണ്ടാവില്ല എന്ന് സാരം. ഈ ഒരു തീരുമാനം വളരെ മികച്ചതായ ഒന്നാണ്. അടുത്തൊരു നയം നമുക്ക് പരിശോധിക്കാം. ഇനി അവധിക്കാലം ഉൾപ്പെടെ 8 മുതൽ 12 വരെ ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് തൊഴിൽ പഠനാവസരം ഇന്റേൺഷിപ്പ് വഴി ഓൺലൈനിലൂടെ നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിനു കാരണം അവർക്കുള്ള പക്വതയാണ്. അടുത്തതായി പറയുന്നത്, ഇന്ത്യയിൽ ആംഗ്യഭാഷയുടെ ഉയർന്ന നിലവാരമാണ്. ഇന്ത്യയിൽ ആംഗ്യഭാഷ പഠിക്കുന്നതിനും ഇന്ത്യയിലെ ആംഗ്യഭാഷ ഉപയോഗിച്ച് മറ്റു അടിസ്ഥാന വിഷയങ്ങൾ പഠിക്കുന്നതിലും ഉയർന്ന നിലവാരം കൈവരിക്കുന്നതിലും ആംഗ്യഭാഷ നിർബന്ധമാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇതിലൂടെ ലക്ഷ്യമാക്കുന്നത് സമത്വമാണ്. കേൾവിയില്ലാത്തവന് ഒരു സ്കൂളും കാഴ്ചയില്ലാത്തവന് ഒരു സ്കൂളും എന്നതിലുപരി എല്ലാവർക്കും ഒരേ വിദ്യാലയത്തിൽ നിന്നും പഠിക്കാനുള്ള ഒരു അവസരമാണ് ഇതിലൂടെയൊക്കെ ലക്ഷ്യമാക്കുന്നത്. അതെല്ലാം സാധാരണക്കാരായ ആളുകളും പഠിച്ചു കഴിഞ്ഞാൽ അവർക്കും എല്ലാ സ്കൂളിലും പോകാനുള്ള ഒരു അവസരം ലഭ്യമാകും. അടുത്തതായി പറയുന്നത്, SC ST OBC SED DG എന്നീ തലത്തിലുള്ള വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണമാണ്, അല്ലെങ്കിൽ ആ ഒരു വിതരണത്തിൻ്റെ വളർച്ചയാണ്. ഇതിലൂടെ അവർ ലക്ഷ്യമിടുന്നത് അവരുടെ വിദ്യാഭ്യാസ പുരോഗതിയും യോഗ്യതയും പ്രോത്സാഹിപ്പിക്കുകയും ഉയർത്തുകയും ചെയ്യുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ്. അടുത്തതായി പുറപ്പെടുവിച്ച നയമെന്ന് പറയുന്നത് കുട്ടികൾക്കുള്ളതല്ല, അത് അധ്യാപകർക്കുള്ള ഒരു നയമാണ്. ഇതിനു മുൻപ് ഒരു കാര്യം പറയാനുള്ളത്, ഓരോ സ്കൂളിലും ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ മുഴുവനായിട്ടും ട്രെയിൻഡ് ആയിട്ടുള്ള അധ്യാപകരാണ് ഉള്ളതെങ്കിൽ ആ ഒരു സ്കൂളിൽ തോൽവിയെ ഇല്ലായ്മ ചെയ്യാൻ കഴിയും. ഇന്ത്യയിലെ വിദ്യാഭ്യാസ പുരോഗതിയെ ഉയർത്തിക്കെട്ടിക്കൊണ്ടുവരുവാൻ സാധിക്കും. അത് ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ അവർക്കുള്ള യോഗ്യത ഏറ്റവും കുറഞ്ഞത് 4 വർഷത്തെ BEd ബിരുദമാണ്. 2030 ആകുമ്പോഴേക്കും എല്ലാവർക്കും 4 വർഷത്തെ BEd ബിരുദമെങ്കിലും ഉണ്ടായേ തീരൂ, അല്ലെങ്കിൽ അവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. അടുത്തതായിട്ട് പറയുന്നത്, മെഡിക്കൽ വിദ്യാഭ്യാസം അതുപോലെ തന്നെ നിയമ വിദ്യാഭ്യാസം എന്നിവ മാറ്റിവെച്ചുകൊണ്ട് ബാക്കിയുള്ള മുഴുവൻ വിദ്യാഭ്യാസവും ഒരു കമ്മീഷനെ ഏൽപ്പിക്കുമെന്നാണ്. എന്ന് വെച്ചാൽ മെഡിക്കലിനും നിയമ വിദ്യാഭ്യാസത്തിനും പ്രത്യേകമായി ഒരു വിദ്യാലയം ആരംഭിക്കും. അടുത്തതായി പുറപ്പെടുവിച്ച നയമെന്ന് പറയുന്നത്, ഓരോ സ്കൂളുകളിലും വിദ്യാലയങ്ങളിലും GDPയുടെ സാന്നിധ്യം 6% വരെ ഉയർത്തുമെന്ന്. ആദ്യം ഇത് ഉണ്ടായിരുന്നത് 1.7% മാത്രമായിരുന്നു. അടുത്തത് വിദ്യാർത്ഥികളുടെ ആരോഗ്യക്ഷമത മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു നയമാണ്. ഒരു ചെറിയ കുട്ടിക്ക് ഒരുപാട് തരത്തിലുള്ള പുസ്തകങ്ങൾ വലിച്ചുകൊണ്ടു പോവുക എന്നത് വളരെ പ്രയാസകമേറിയ ഒരു കാര്യമാണ്. ഇതിനൊരു പരിഹാരം എന്ന നിലയിൽ പുറത്തിറക്കിയ ഒരു പദ്ധതിയാണ് വെയ്റ്റ്ലെസ് ബാഗ് ദിനങ്ങൾ. എന്നുവെച്ചാൽ ഒരു ദിവസം 2-3 വിഷയങ്ങൾ മാത്രമേ സ്കൂളിൽ പഠിപ്പിക്കുകയും ബാക്കിയുള്ള സമയപരിധിയിൽ കല, ക്വിസ്, സ്പോർട്സ്, വെക്കേഷൻ അതുപോലെ തന്നെ കുട്ടികളുടെ കഴിവ് പ്രോത്സാഹിപ്പിക്കുന്ന
കുട്ടികളുടെ കഴിവ് പ്രോത്സാഹിപ്പിക്കുക എന്ന രീതിയിൽ ഓരോ വർഷവും കടന്നു പോകും. അതൊന്ന് ചുരുക്കി പറഞ്ഞാൽ ഓരോ വർഷത്തെയും ഓരോ ക്ലാസ്സിലെയും സിലബസ് വെട്ടിച്ചുരുക്കുമെന്ന്. ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിലെ സയൻസ്, ഹ്യൂമാനിറ്റീസ്, മാത്തമാറ്റിക്സ് എന്നീ പഠന രീതികൾക്ക് പുറമെ കലാ കായിക വിദ്യാഭ്യാസത്തെയും വളരെയധികം പ്രോത്സാഹിപ്പിക്കാനും വിദ്യാഭ്യാസ മന്ത്രാലയം പുറപ്പെടുവിച്ച റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അടുത്തതായി പറയുന്നത് ഓരോ ക്ലാസ്സിലും ഓരോ പാഠത്തിലും തുടർച്ചയായിട്ടുള്ള സിലബസുകൾ, അല്ലെങ്കിൽ ഓരോ പാഠവും കണക്റ്റഡ് ആയിട്ടുള്ള വിഷയങ്ങൾ. അടുത്തതായി പറയുന്നത് ഓരോ പുസ്തകത്തിലും എല്ലാ കാര്യങ്ങളും വാരി വലിച്ച് പഠിപ്പിക്കാതെ ഒരു മനുഷ്യന് ജീവിക്കാൻ എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പഠന രീതിയാണ് ഇനി മുന്നോട്ടുള്ളത്. വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ, അടുത്തതായി കൊണ്ടുവരുന്ന പദ്ധതി പോഷകാഹാരവും അതുപോലെ തന്നെ കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണവുമാണ്. ഓരോ വിദ്യാലയത്തിലുള്ള ഓരോ കുട്ടിക്കും ആവശ്യമായ എല്ലാ ആരോഗ്യ സാമഗ്രികളും സ്കൂളിൽ നിന്നും തന്നെ ലഭ്യമാകും. അടുത്തതായി പറയുന്നത് മുതിർന്ന ആളുകൾക്കുള്ള, അല്ലെങ്കിൽ പക്വതയെത്തിയ ആളുകൾക്കുള്ള മുഴുവൻ ക്ലാസുകളും അല്ലെങ്കിൽ മുഴുവൻ ട്രെയിനിങ്ങുകളും ടിവി ചാനലിലൂടെയും അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സുകളിലൂടെയും വഴിയായിരിക്കും ലഭ്യമാവുക. അടുത്തതായി പറയുന്നത് ഒരു വിദ്യാർത്ഥിയുടെ 360 ഡിഗ്രി സമഗ്ര കാര്യങ്ങളാണ്. അതിൽ ഉൾക്കൊള്ളുക ഒരു വിദ്യാർത്ഥിയുടെ എല്ലാ വിദ്യാഭ്യാസ രേഖകളുമാണ്. അതിൽ ഉൾക്കൊള്ളുക പരീക്ഷാ മാർക്ക് മാത്രമല്ല, സ്കൂളിൽ നടക്കുന്ന ഓരോ പ്രവർത്തനങ്ങളുടെയും ഓരോ പരിപാടിയുടെയും പെർഫോമൻസ് അനുസരിച്ചായിരിക്കും അതിൽ ഗ്രേഡ് രേഖപ്പെടുത്തുക. അടുത്തത് പ്രധാനമായും പറയുന്നത് പരീക്ഷയുടെ പ്രാധാന്യം കുറയ്ക്കുക എന്നാണ്. ഒരു വർഷത്തിൽ ഇപ്പോഴുള്ളത് 3-ലധികം പരീക്ഷകളാണ്. യഥാർത്ഥത്തിൽ 3 പരീക്ഷയും അതുപോലെ തന്നെ ക്ലാസ് ടെസ്റ്റുകളടക്കം ഒരുപാട് പരീക്ഷകൾ ഇന്ന് സ്കൂളിൽ നടക്കുന്നുണ്ട്. എന്നാൽ പുതിയ നയമനുസരിച്ച് സ്കൂളിൽ 2 പരീക്ഷ മാത്രമേ പാടുള്ളൂ. ഇതിലൂടെയെല്ലാം സർക്കാർ ലക്ഷ്യമിടുന്നത് വിദ്യാർത്ഥിയുടെ, അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ പുരോഗതിയാണ്. ഇവർ പുറപ്പെടുവിച്ച എല്ലാ നയവും വിദ്യാഭ്യാസ പുരോഗതിക്കാവശ്യമായ നയങ്ങൾ മാത്രമാണ്. ഇത് പുറപ്പെടുവിച്ചു എന്ന് മാത്രം, ഇതെന്ന് നടപ്പിലാകുമെന്ന് കണ്ടറിയാം. ഈ പറഞ്ഞ പുരോഗതികൾ മാത്രമല്ല പുറപ്പെടുവിച്ചിട്ടുള്ളത്, ഒരുപാട് പുരോഗതികൾ. ലോങ്ങായി പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇവിടെ നിർത്തുന്നത്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഏതായാലും ഇവിടെ ജസ്റ്റ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ ഓരോ ദിവസവും വ്യത്യസ്ത കണ്ടന്റുകളിലായിട്ട് എല്ലാ ദിവസവും 3:00 വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ട്. അത് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഇതിൻ്റെ ബാക്കിയുള്ള നയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അടുത്തൊരു എപ്പിസോഡുമായി കാണാം. നാളെ പുതിയൊരു വീഡിയോയുമായി കാണാം. ബൈ.